ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോണത് ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. അതിനുവേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഒരു എരിവിനെ അതുപോലെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈ ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്തതിന് ശേഷം അങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 2 സ്പൂൺ മൈദയും പിന്നെ ഒരു 1/2 കപ്പ് പാലും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റീലിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. നല്ല പോലെ ആ കട്ടയൊക്കെ ഒന്ന് ഒടിച്ച് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 4 സ്പൂണൊക്കെ അളവിൽ കേട്ടോ മയണൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഒരു 4 ഗാർലിക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ കണ്ട് നല്ല ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ പാകത്തിനായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ചൊരു ഓർഗാനോ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ഇതങ്ങ് മാറ്റി വെക്കുക. അപ്പം നമ്മൾ വൈറ്റ് സോസ് ഒരു ഇളം ചൂടുള്ളപ്പോൾ കേട്ടോ, പറ്റ തണുത്തു പോകാൻ പാടില്ല. നമ്മൾ ചീസൊക്കെ ആഡ് ചെയ്താണല്ലോ. ഇളം ചൂടുള്ളപ്പോൾ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ചിക്കനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫ്രൈസ് ചിക്കനായിട്ട് ഇതൊന്ന് ഫിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാക്കി വരുന്ന ആ ഒരു വൈറ്റ് സോസും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തായിട്ട് കുറച്ച് സോസ് കൂടി ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ സോസൊക്കെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം ഓർഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ചിക്കൻ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Like, subscribe. Come on, the box. Mom, two. Okay. Mom.